ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഞാൻ ഇന്ന് രാവിലെ അടുക്കളയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ദാ ഗ്രീൻ പീസ് കുറുമയും ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാ ദോശ അല്ലേ, ഞാൻ പൊടി കലക്കിയാണ്ടുള്ള ദോശയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊടി ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ കലക്കി വെച്ചിരിക്കണേ. ഒരു 5-10 മിനിറ്റ് പൊടി കലക്കി വെച്ചാൽ നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടും കേട്ടോ. പൊടി കലക്കി ഉണ്ടാക്കുന്ന ദോശ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കൽ തന്നെ അല്ല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അരി വെള്ളത്തിലിടാനൊക്കെ മറന്നിനി. അപ്പോൾ പെട്ടെന്നൊരു എളുപ്പമുള്ളൊരു കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഇതാ ചട്ടിയിൽ നിന്ന് നല്ലോണം കിട്ടണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലോണം നന്നായിരിക്കണം കേട്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തത് കഴിഞ്ഞ ശനിയാഴ്ച ഉള്ള വീഡിയോ ആണ് കേട്ടോ. സിനുവിൻ്റെ വീട്ടിലേക്ക് സൽക്കാരത്തിന് പോണ ദിവസമുള്ള വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗ്രീൻ പീസൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിരിക്കണ്. ഞാനത് മസാലയൊക്കെ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് കുറുമയാക്കട്ടെ. ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞാനങ്ങനെ കാണിക്കണില്ല കേട്ടോ, സ്പീഡാക്കി പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തേക്കണേ, അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഒന്ന് കണ്ടുനോക്കുക. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വാടിയതിൻ്റെ ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോൾ ചതച്ചതിട്ടെടുത്തുക്കണേ. ഒരു പച്ചമുളക് കൂട്ടോ ചതച്ചതിട്ടെടുത്തത്, അതൊക്കെ നല്ലോണം വാടിയപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടി ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം വേവിച്ച കടലയൊക്കെ ഇട്ടുകൊടുക്കുകയാണ്. ഒന്നും ഇട്ട് നല്ലോണം കൂട്ടി യോജിപ്പിച്ചതിൻ്റെ ശേഷം തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങ അരച്ചതോ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറി മതി എന്നുള്ളവർക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒന്നും കൂടി, അതാണ് അധികം ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ അരച്ച് വെച്ചേക്കാണ് കേട്ടോ. കുറച്ച് തേങ്ങ, ഒരു 2 ടീസ്പൂൺ തേങ്ങയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. രാവിലെ ഒരുപാട് കറിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കടല ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ഇതിക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്തുക്കണ്. മല്ലിയിലയും കൂടി ഇടുമ്പോഴാണ് നമ്മളെ കുറുമക്ക് അടിപൊളി ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ ചുടലിൽ ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പൊടിയാണ് ഈ അടുത്ത് ചെയ്തത് കേട്ടോ, അതുകൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ദോശ ചുടലൊക്കെ കഴിഞ്ഞ് റീതും കുഞ്ഞുമാനും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദിനു ചായ കുടിച്ചാൻ എത്തിയിട്ടില്ല. അപ്പോൾ സിനു ഞാനൊക്കെ ഇനി ദിനുവിനെ കുടിച്ചാന്ന് വിചാരിച്ച് ആദ്യം കുഞ്ഞു ഋതുവിന് കൊടുത്തിട്ടോ. അപ്പോൾ അതാ മഴ നല്ല മഴയാണല്ലോ ഇപ്പോൾ അല്ലേ. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ അങ്ങോട്ട് പോയി കണ്ട് കുറച്ചും ഇങ്ങോട്ട് വെളിച്ചം വന്നപ്പോൾ ഞാൻ വേഗം അയലമലുള്ളതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിടാണ് കേട്ടോ. ഇത്തിരി വെളിച്ചം കാണുമ്പോൾ എന്താ പണി, എന്നിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കിടക്കുമ്പോൾ എത്തുമ്പോക്കിന് തിരിച്ച് അങ്ങോട്ട് മണ്ടേണ്ടി വരും. അങ്ങോട്ട് വാരിക്കൂട്ടുക, ഇങ്ങോട്ട് ചിക്ക, ഇതന്നെയല്ലേ ഉള്ളൂ പണി. വെളിച്ചം കണ്ടാൽ പുറത്തേക്ക്, മഴ വന്നാൽ ഒത്തേക്ക് എന്ന് പറഞ്ഞ കോലത്തിൽ പായി തന്നെ. ഇപ്പോൾ താ ഇപ്പോൾ ചിക്കിട്ടിരിക്കുന്നു കേട്ടോ. എപ്പോഴാണ് ഇനി ഇങ്ങോട്ട് വരേണ്ടി വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ താ നല്ല വെളിച്ചം വന്നിക്കണിപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് സിനിമയുടെ വീട്ടിൽ സൽക്കാരത്തിന് പോകാണ്ട് അപ്പോക്കിന് എല്ലാ പണികളും വേഗം തീർക്കുകയാണ് അപ്പോൾ ഒന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാനില്ല കേട്ടോ. അപ്പോൾ സിനിമ ഇതൊക്കെ തട്ടിക്കൊട്ടി അടിച്ചു തരാനൊക്കെ ഇറങ്ങിക്കണം. സോഫിൻ്റെ വിരിയൊക്കെ എടുത്തുക്കണം കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റി കൊടുക്കാൻ ഞാൻ ശരിയാവില്ല, മക്കൾ ചവിട്ടി കയറുന്നതിനൊക്കെ വിരിച്ചിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താ ടേബിളൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ എന്താ ഞങ്ങൾ സിനുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു കേട്ടോ. അപ്പം സൽക്കാരത്തിന് പോയിരുന്നു ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ലേ കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പം പിന്നെ എടുത്താലോ എന്ന് വിചാരിച്ചു, അങ്ങനെ എടുത്തതാണ് കേട്ടോ. ചെറുതായിട്ടൊരു മടിയുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ. അപ്പം സിനു പറഞ്ഞു വീഡിയോ എടുക്കാൻ, അപ്പോൾ ഇവിടെ എത്തിയതിൻ്റെ ശേഷം അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഞാൻ ഫോണ് കുട്ടികളെ കയ്യിലേൽപ്പിച്ച് കഴിഞ്ഞ കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെയാണ് വീഡിയോ എടുത്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ അടുത്ത് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്.